ഹായ് ഹലോ വെൽക്കം ടു ലെറ്റ്സ് ടോക്ക് ബൈ ജയലക്ഷ്മി ജയശങ്കർ. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നു? ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 3 trimester ഓഫ് പ്രെഗ്നൻസിയെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന തൈറോയ്ഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് നമുക്ക് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. പ്രഗ്നൻസിയിൽ മാത്രമല്ല, അല്ലാണ്ടും നമുക്ക് തൈറോയ്ഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് കുറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും, കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് നല്ലതല്ല. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺ, തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ നോർമലി ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കൂടുക, പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ, ഒരു എന്താ വിഷാദ ഒരവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ട്. കൂടിക്കഴിഞ്ഞാലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും ഡേഞ്ചറായിട്ട് ഇത് ബാധിക്കുന്നത് ഗർഭധാരണത്തിനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തൈറോയിഡ് ഉണ്ടെങ്കിൽ അത് മേ ബി ഇത് പ്രഗ്നൻസി പോസിബിൾ അല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻ കേസ് പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഒരു ആദ്യത്തെ 3 മാസങ്ങളിൽ അത് അബോർഷൻ ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫോളിക് ആസിഡിൻ്റെയൊക്കെ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ തന്നെ തൈറോയിഡ് എങ്ങാനും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യ മാസങ്ങളിൽ തന്നെ കഴിച്ചു തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങാനും നമ്മൾ ഈ തൈറോയിഡ് കെയർ ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല, ഇപ്പം എല്ലാ സമയത്തും നമുക്ക് സിംറ്റംസ് ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോർമലി പ്രഗ്നൻ്റ് ആവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൈറോയിഡിൻ്റെ ടെസ്റ്റും കൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു 500 രൂപയിൽ താഴെയാണ് വരുള്ളൂ, മാക്സിമം ടു മാക്സ് 500 രൂപ വരെയാണ് വരുള്ളൂ. TSH എന്ന് പറഞ്ഞിട്ടുള്ള തൈറോയിഡ് ഫംഗ്ഷനും ടെസ്റ്റാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തൈറോയിഡിൻ്റെ ലെവൽ അറിയാൻ പറ്റും. കാരണം നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കോളുന്ന ഒരു നിർബന്ധവും ഇല്ലാണ്ടേ നമുക്ക് തൈറോയിഡ് ഇഷ്യൂസ് വരാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആദ്യ മാസങ്ങളിൽ തന്നെ ഡോക്ടർ, ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറയും. അപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കിച്ചനിലുള്ളതായപ്പോൾ ഡോക്ടർ ഇതുപോലെ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 5.5, അത് കൂടുതലാണ്. 5.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഉണ്ടല്ലോ, എന്തെങ്കിലും നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഒരു ആൻസൈറ്റി കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നോർമലി ഈ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ കുട്ടികളെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഒന്ന് അബോർഷൻ ചാൻസസ് ഉണ്ട്, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ എന്താ പറയുക, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. പിന്നെ നമ്മുടെ ഹോർമോണിലുള്ള ക്രമക്കേട് കാരണം, ഈ ഒരു ഹോർമോണിലുള്ള ക്രമക്കേട് കാരണം മറ്റ് പല ഹോർമോൺസിൻ്റെയും ഡെവലപ്മെൻറ്റിനെയും കൂടി ഇത് ബാധിക്കും. അപ്പോൾ എന്തായാലും തൈറോയിഡിനെ കറക്റ്റാക്കി നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് ആദ്യത്തെ ഒരു 3 മാസം വരയ്ക്കും കുട്ടിയുടെ തൈറോയിഡ് ഗ്രന്ഥികളൊന്നും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതായത് അമ്മമാരിൽ നിന്നാണ് ഈ കുട്ടിക്ക് വേണ്ട തൈറോയിഡിൻ്റെ ഹോർമോൺസൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കുട്ടിയെ ഭയങ്കരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഞാനതുപോലെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എനിക്ക് നോർമലി ഇതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, തൈറോക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സുകളുണ്ട്. അതിന് തന്നെ ഡിഫറെൻറ്റ് ഡോസുകളുണ്ട് നമുക്ക്. അപ്പോൾ എനിക്കൊരു 50 g ഡോസാണ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറും വയറ്റിൽ, അതായത് ഒരു 1/2 hour മുന്നേ, നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ 1/2 hour മുന്നേ തന്നെ ഈ ടാബ്ലറ്റ് കഴിക്കണം. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമാണ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, രാവിലെ ഒരു 5 മണിക്ക് അലാറം വെച്ച് എണീറ്റ് ടാബ്ലറ്റ് കഴിക്കും. അതിനുശേഷം പിന്നെയും വീണ്ടും ഒരു 6 മണിക്കോ 6:30 നമ്മൾ എണീറ്റ് നമ്മൾ നോർമൽ നമ്മൾ ചായ, ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പോൾ പാലാണെങ്കിൽ പാൽ, അതൊക്കെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ
അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഒരിക്കലും നമ്മൾ അതിലൊരു ഗ്യാപ്പ് കൊടുക്കരുത്, അതായത് നമുക്ക് ഓർമ്മ ഉള്ളപ്പോൾ കഴിക്കുക ആ ഒരു രീതിയിൽ ആവാൻ പാടില്ല. അപ്പോൾ റെഗുലറായിട്ട് തന്നെ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓർമ്മ ഉള്ളപ്പോൾ കഴിക്കുക ആ ഒരു രീതിയിലുള്ളത് ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണെന്ന് ആലോചിച്ച് അത്രയും ഇമ്പോർട്ടൻസും കെയറും ഇതിന് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഒരു ദിവസത്തേക്ക് ട്രാവൽ ചെയ്യുക അപ്പോഴൊക്കെ ആണെങ്കിലും ഈ ടാബ്ലറ്റ് കൂടെ കൊണ്ടുപോകാൻ ഒരിക്കലും മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കിത് റെഗുലറായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. ഈ TSH അതുപോലെ T3 T4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ഡോക്ടർ പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം. അതായത് ഇന്നിപ്പോൾ നമ്മൾ ടാബ്ലറ്റ് കഴിച്ചുവെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആദ്യം പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ എന്തായാലും അത് കുറച്ച് കുറഞ്ഞേ കാണിക്കുള്ളൂ, കാരണം നമ്മൾ ഈ ടാബ്ലറ്റ് റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആ ഒരു റിസൾട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കണ്ട ശേഷം മാത്രമാണ് ടാബ്ലറ്റ് നിർത്താനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ എനിക്ക് ഞാനിതുപോലെ സെക്കൻഡ് ടൈം ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ദിവസം 25 ഒരു ദിവസം 50 ആ രീതിയിൽ ഈ ടാബ്ലറ്റിനെ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ത്രൂ ഔട്ട് ദി പ്രഗ്നൻസി എനിക്ക് ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. പിന്നെ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഈ തൈറോയിഡ് ചെക്ക് ചെയ്യാം. എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് നിർത്തി. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല. ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഇൻ കേസ് നോർമലായതിന് ശേഷം നിർത്തിയാലും ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, ഭയങ്കര മോശമായിട്ട് തന്നെ അത് നമ്മളെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു റെഗുലറായിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. പിന്നെ ബേബീസിലും ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ നോർമലി കുട്ടികൾ ജനിച്ചാൽ തന്നെ അവരുടെയും കൂടി തൈറോയിഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാറുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ 1-2 ദിവസത്തിൻ്റെ ഇടയിൽ തന്നെ ചെക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് തന്നെ അങ്ങനെ എന്തെങ്കിലും തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് തൈറോയിഡിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അനുഭവവും പിന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ചിലർക്കെങ്കിലും. അപ്പോൾ പറഞ്ഞത് മറക്കരുത്, നിങ്ങളെങ്ങാനും ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ലെവല് ചെക്ക് ചെയ്യുക. അത് ഡോക്ടറെ കണ്ടിട്ട് മതി, ഡോക്ടർ പറഞ്ഞതിന് ശേഷം ചെയ്താൽ മതി. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും ചെയ്യണം. പിന്നെ അതുപോലെ ഒരിക്കലും ഇപ്പം നിങ്ങൾ മുന്നേ പ്രഗ്നൻസിൻ്റെ മുന്നേ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയ ഉടനെ അത് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കുക, ഇങ്ങനെ ഒന്നും ചെയ്യരുത്. റെഗുലറായിട്ട് അതിനൊരു കെയർ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഡെലിവറിക്ക് ശേഷവും നിങ്ങളത് അങ്ങനെയാണ് പാടെ വിട്ടു പോകരുത്. നിങ്ങളൊരു 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ചില ചില ഭക്ഷണങ്ങളൊക്കെ പറയും ഇതിന്, അതായത് ക്യാബേജ്, പിന്നെന്താ പറയുക മത്തങ്ങ, കോളിഫ്ലവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ട്, അതായത് പച്ചയ്ക്ക് അങ്ങനെ തന്നെ ഇപ്പോൾ സാലഡിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പക്ഷെ വേവിച്ചിട്ടൊരിത്തിരി കഴിച്ചു വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് തന്നെ, അതായത് നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ ഒരു ലെവലുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങളതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ടാബ്ലറ്റിൻ്റെ കാര്യം കറക്റ്റായിട്ട് തന്നെ ആ ഒരു ടൈമിൽ റെഗുലറായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ സാധാരണ ഉണ്ടല്ലോ, നമ്മുടെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ 9 ദിവസം കഴിക്കും, പിറ്റേ ദിവസം മറക്കും, ആ ഒരു രീതി പാടില്ല. ഞാൻ എന്താ ചെയ്യാറുള്ളത് വെച്ചാൽ മറവ് എല്ലാവർക്കും ഉണ്ടാവും, നമ്മളത് അങ്ങനെ ഓർത്ത് വയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല വേറെ തിരക്ക് വരുമ്പോൾ. അപ്പോൾ അലാറം സെറ്റ് ചെയ്യുക, അത് അലാറം അടിക്കുന്നതിനനുസരിച്ച് എടുത്ത് കഴിക്കാൻ ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുട്ടീനെ കൂടി എഫക്റ്റ് ചെയ്യും, അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടേക്ക് കെയർ.